നമ്മൾ ഇന്ന് ഡാർക്ക് നൈറ്റ് മെറ്റൽസ് കോമിക്കിന്റെ ഇഷ്യൂ 4 ആണ് നോക്കാൻ പോകുന്നത്. ഇതിന്റെ തേർഡ് എപ്പിസോഡ് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഓരോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാണ്ടായി പോയി. എന്നിട്ട് ഞാൻ നിർത്താന്ന് വിചാരിച്ചാണ് ആ തേർഡ് എപ്പിസോഡ് കൊണ്ട് തന്നെ ഇനി ചെയ്യണ്ടാന്ന് വിചാരിച്ചാണ്. പക്ഷെ കുറച്ച് പേർക്ക് അത് വേണം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കുറച്ച് പേര് കമന്റ് ആയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് പിന്നെ വന്നിരിക്കുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും കീപ് സപ്പോർട്ടിങ് മീ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡ് 4 അങ്ങ് കിക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ ഈ ഈശോൻ്റെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ ബാറ്റ്മാൻ കുറച്ച് ഈവിൽ വേർഷൻസ് ഓഫ് സൂപ്പർമാൻ്റെ അടുത്ത് പെട്ട് കിടക്കുന്നതാണ്. അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആ സൂപ്പർമാൻസ് ബാറ്റ്മാനെ കൊല്ലാൻ പോകുന്ന രീതിയിലേക്ക് ആവുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ബാറ്റ്മാൻ പറയാണ്, ഞാനിവിടെ വന്നിട്ട് കുറച്ചധികം നാൾ കഴിഞ്ഞു, നിങ്ങൾക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് പറയാണ് നമ്മുടെ ബാറ്റ്മാൻ. എന്നിട്ട് പുള്ളി പുള്ളീൻ്റെ കൈയായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. വിവിധ കളേഴ്സിലുള്ള കുറെ ക്രിപ്റ്റനൈറ്റ്സ് ആയിരിക്കും അവൻ്റെ കയ്യിലുണ്ടാവുക. അങ്ങനെ ആ ക്രിപ്റ്റനൈറ്റ്സും കൊണ്ട് സൂപ്പർമാൻ്റെ ഈവിൾ വേർഷൻസിനെ പിടിച്ചു വെച്ചിട്ട് അവൻ നമ്മുടെ സൂപ്പർമാൻ്റെ അടുത്തേക്ക് പോവാണ്, ഒറിജിനൽ സൂപ്പർമാൻ്റെ അടുത്തേക്ക് പോവാണ് നമ്മുടെ ബാറ്റ്മാൻ. അങ്ങനെ അങ്ങോട്ട് നമ്മുടെ ബാറ്റ്മാൻ ചെന്ന് നമ്മുടെ സൂപ്പർമാനെ രക്ഷിച്ചുകൊണ്ട് ഡ്രീമിന്റെ ഹെൽപ്പോട് കൂടി വാനിഷ് ആയി പോവാണ് അവിടുന്ന്. അങ്ങനെ ഇപ്പൊ ഡാർക്ക് മൾട്ടിവേഴ്സിൽ നിന്ന് നമ്മുടെ സൂപ്പർമാനും ബാറ്റ്മാനും രക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്നെ കാണിക്കുന്നത് നമ്മുടെ വണ്ടർ വുമണേയും ഡോക്ടർ ഫേറ്റിനൊക്കെയാണ്. അവരിപ്പൊ കുറച്ച് മോൺസ്റ്റേഴ്സും ആയിട്ട് റോക്ക് ഓഫ് എറ്റേണിറ്റിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മോൺസ്റ്റേഴ്സ് വേറെ ആരുമല്ല, ആ റോക്ക് ഓഫ് എറ്റേണിറ്റിന്റെ പ്രൊട്ടക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ വണ്ടർ വുമൺ ചോദിക്കുകയാണ്, ഫൈറ്റ് ഇവര് നമ്മളോട് എന്തിനാണ് ഫൈറ്റ് ചെയ്യുന്നത്? അപ്പൊ നമ്മുടെ ഡോക്ടർ ഫേറ്റ് പറയാണ്, അതെനിക്കും അറിയില്ല ഡയാന, ശരിക്കും ഇവർ നമ്മളെ വെൽക്കം ചെയ്യായിരുന്നു വേണ്ടത്, ഇവിടെ എന്തോ ശരിയല്ല എന്ന് പറയാണ് നമ്മുടെ ഡോക്ടർ ഫേറ്റ്. അങ്ങനെ അവസാനം ബാക്കിയുള്ള കുറച്ച് എൻത് മെറ്റൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പല പല സ്ഥലത്തേക്കായിട്ട് ഇങ്ങനെ റിപ്പോർട്ട് ആയിട്ടുണ്ടായിരുന്നത്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആ കാര്യം. അങ്ങനെ നമ്മുടെ ഡോക്ടർ ഫേറ്റിന് അവിടെ ഒരു ഡാർക്ക് പ്രസൻസ് ഫീൽ ചെയ്തിട്ടാണ് ഇപ്പൊ റോക്ക് ഓഫ് എറ്റേണിറ്റിയിൽ അവർ കടന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡെത്ത് സ്ട്രോക്കും ആക്വാമാനൊക്കെ അറ്റ്ലാന്റിക്സിന്റെ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. അവിടെ എൻത് മെറ്റലിന്റെ പ്രസൻസ് ഫീൽ ചെയ്തിട്ടാണ് ഇപ്പൊ അവർ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ അവിടെ ഇരിക്കുന്ന ഒരു പെട്ടി പോലത്തെ സ്ഥാനത്തിൽ പോയി നമ്മുടെ ഡെത്ത് സ്ട്രോക്ക് വാളിട്ട് കുത്താണ്. അതിനകത്തുനിന്നും അവർക്ക് ഭയങ്കരമായിട്ട് എൻത് മെറ്റലിന്റെ പ്രസൻസ് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്രീൻ ലാൻഡേണും പ്ലാസ്റ്റിക് മാൻ ഒക്കെ ഇപ്പം തനഗാർ പ്രൈം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്താണുള്ളത്. അവിടുത്തെ റൂളറിനെ പോയി കണ്ടിട്ട് അവന്റെ കയ്യിലിരിക്കുന്ന എൻത് മെറ്റൽ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിപ്പോ അങ്ങോട്ട് ചെന്നേക്കുന്നത്. പക്ഷെ അവിടെ ഒരു സ്റ്റാർ രൂപത്തിലുള്ള സൈക്കിക് പവേഴ്സ് ഉള്ള ഒരു ബീങ് ഉണ്ടാവും, സ്റ്റാരോദി കോൺക്കറർ എന്നൊക്കെയാണ് അവനെ വിശേഷിപ്പിക്കുന്നത്. അവൻ ആ റൂളറിനോട് പറഞ്ഞ് ഈ കൊടുക്കുന്ന കാര്യം തടയുന്നതായിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പൊ തന്നെ നമ്മുടെ ഗ്രീൻ ലാൻഡൻ പറയാണ്, ഈ എർത്തുമായിട്ട് സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടും, നിങ്ങൾ തന്നെ നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ പറയാണ് നമ്മുടെ ഗ്രീൻ ലാൻഡൻ. അങ്ങനെ അവൻ പറഞ്ഞതിനൊന്നും ചെവി കൊടുക്കാതെ ഇവരെ എല്ലാരെയും കെട്ടിയിടുകയാണ് നമ്മുടെ ആ രാജാവ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാറ്റ്മാനെയും സൂപ്പർമാനെയാണ്. അവരുടെ മുൻപിൽ ഇപ്പോ ഡ്രീമും നിൽക്കുന്നുണ്ട്. ഡ്രീം മീൻസ് സാൻഡ്മാൻ ആട്ടോ. അപ്പൊ തന്നെ നമ്മുടെ ബാറ്റ്മാൻ, നിങ്ങൾ ഇപ്പൊ എന്തിനാണോ രക്ഷിച്ചത്, എത്ര നാളായി എന്നറിയും ഞാൻ അവിടെ കുടുങ്ങി കിടക്കുന്നു എന്നും പറഞ്ഞ് നമ്മുടെ സാൻഡ്മാന്റെ അടുത്തേക്ക് പോവാണ് നമ്മുടെ ബാറ്റ്മാൻ. അങ്ങനെ നമ്മുടെ സാൻഡ്മാൻ അവരെ അവിടെ നിന്ന് ടെലപ്പോർട്ട് ചെയ്യിപ്പിക്കുകയാണ് വേറൊരു സ്ഥലത്തേക്ക്. അങ്ങനെ അവരിപ്പൊ എത്തിയേക്കുന്ന ഡ്രീമിന്റെ സ്ഥലത്തേക്കാണ്. അങ്ങനെ സൂപ്പർമാൻ അവിടെ ചെന്നപാടെ സൂപ്പർമാൻ ഇതിനു മുമ്പ് ഇവിടെ വന്ന പോലെ തോന്നുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ ഡ്രീം, അതെ ഇത് സ്വപ്നങ്ങളാണ്, നിങ്ങൾ ഇതിലൂടെ എപ്പോഴും നടക്കാറുണ്ട് എന്നൊക്കെ പറയാണ് നമ്മുടെ ഡ്രീം. അപ്പൊ നമ്മുടെ സൂപ്പർമാൻ ഡ്രീമിന്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുകയാണ്. അപ്പൊ ഡ്രീം ബാർബറ്റോസിനെ കുറിച്ചും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ആയിട്ട് എക്സ്പ്ലനേഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സൂപ്പർമാൻ പിന്നെയും ഇവനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവനോട് ഹെൽപ്പ് ചോദിക്കുകയാണ് നമ്മുടെ ഡ്രീമിന്റെ അടുത്ത്. പക്ഷെ ഡ്രീമിനെയും കൊണ്ട് അത് പറ്റത്തില്ല എന്ന് ഡ്രീം പറയാണ്. പകരം അവർക്ക് വേണ്ടിയിട്ട് എൻത് മെറ്റലിൽ കൂടുതലായിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ പോർട്ടൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ഡ്രീം. അങ്ങനെ നമ്മുടെ സൂപ്പർമാനും ബാറ്റ്മാനും കൂടെ ആ പോർട്ടലിലൂടെ അപ്പുറത്തേക്ക് പോകുന്നത് കാണിക്കുകയാണ്. ആക്ച്വലി ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് എന്നെ കൊണ്ട് പറയാൻ പറ്റത്തില്ല, സമയം തീരെ കുറവാണ്, അതുകൊണ്ടാണ്. എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടാവും. പിന്നെ സമയം കിട്ടാന്നുണ്ടെങ്കിൽ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും, ബാർബറ്റോസിന്റെ ജീവചരിത്രം എന്ന് പറഞ്ഞിട്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വണ്ടർ വുമണേയും ഡോക്ടർ ഫേറ്റിനൊക്കെയാണ്. അപ്പൊ നമ്മുടെ ഡോക്ടർ ഫേറ്റ് പറയാണ്, എന്തോ ഒരു എനർജി എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, എന്തോ ഒന്ന് വരുന്നുണ്ട് അല്ലെങ്കിൽ ആരോ എന്ന് പറയാണ് നമ്മുടെ ഡോക്ടർ ഫേറ്റ്. അപ്പത്തേക്കും വണ്ടർ വുമൺ, കെൻഡ്ര നീ അവിടെ എന്താണ് ചെയ്യുന്നത്? അപ്പത്തേക്കും നമ്മുടെ കെൻഡ്ര അവിടുന്ന് മാറി നിൽക്കുന്നു പറയാണ് നമ്മുടെ വണ്ടർ വുമന്റെ അടുത്ത്. അപ്പത്തേക്കും നമ്മുടെ കെൻഡ്രയുടെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടിട്ട് നമ്മുടെ ഡോക്ടർ ഫേറ്റ് പറയാണ്, ഓ മൈ ഗാഡ്
ആസ്ട്രൽ ബ്രെയിൻ ഓഫ് ദി ആന്റി മോണിറ്റർ എന്ന് പറയാണ് നമ്മുടെ ഡോക്ടർ ഫേറ്റ്. അപ്പത്തേക്കും നമ്മുടെ വണ്ടർ വുമൺ, കെൻഡ്ര നീ ഇത് ചെയ്യരുത്, നീ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നശിക്കും, മൾട്ടിവേഴ്സിലാണ് നമ്മുടെ ക്ലാർക്കും ബ്രൂസും ഒക്കെ ഉള്ളത്, നീ ഇത് ചെയ്യരുത് എന്ന് പറയാണ് നമ്മുടെ കെൻഡ്രേൻ്റെ അടുത്ത് നമ്മുടെ വണ്ടർ വുമൺ. പക്ഷേ കെൻഡ്ര പിന്മാറുന്ന ഒരു ലക്ഷണവുമില്ല. അങ്ങനെ നമ്മുടെ വണ്ടർ വുമൺ ചാടി അവളുടെ കയ്യിൽ നിന്ന് ആ ബ്രെയിൻ എടുക്കുന്ന പോലെ നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പത്തേക്കും നമ്മുടെ കെൻഡ്ര ട്രാൻസ്ഫോം ചെയ്ത് ലേഡി ബ്ലാക്ക് ഹാങ് ആയി മാറുകയാണ്. എന്നിട്ട് ആ ലേഡി ബ്ലാക്ക് ഹാങ് ആയി മാറിയ നമ്മുടെ കെൻഡ്ര പറയാണ് ഞാൻ ഡാർക്ക് മൾട്ടിവേഴ്സിലേക്കുള്ള വഴി തുറക്കുമെന്ന് പറയാണ് നമ്മുടെ ലേഡി ബ്ലാക്ക് ഹാങ്. അപ്പത്തേക്കും നമ്മുടെ വണ്ടർ വുമൺ പുറകെ നിന്നൊരു സൗണ്ട് കേക്കാണ് ഇനി ഇവിടുന്ന് ആരും ആരെയും രക്ഷിക്കാൻ പോണില്ല. അങ്ങനെ നമ്മുടെ വണ്ടർ വുമൺ തിരിഞ്ഞു നോക്കുമ്പോ ദി ഓൾ മൈറ്റി ബ്ലാക്ക് ആദം അവളുടെ പുറകിൽ നിൽക്കുന്നതാണ് അവൾ കാണുന്നത്. അപ്പൊ നമ്മുടെ വണ്ടർ വുമൺ, പക്ഷേ ബ്ലാക്ക് ആദം എന്തിന്, ഇത് ഞാൻ ബാർബറ്റോസുമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡീലാണെന്ന് പറയാണ് നമ്മുടെ ബ്ലാക്ക് ആദം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സൂപ്പർമാനെയും ബാറ്റ്മാനെയാണ്, അവർ രണ്ടുപേരും ഇപ്പൊ ഫോർജ് ഓഫ് വേർഡ്സിലാണ് നിൽക്കുന്നത്. അങ്ങനെ അവരും പുറകിൽ നിന്നൊരു സൗണ്ട് കേൾക്കാം, ഞാനാണ് കാർട്ടർ ഹാൾ, ഡ്രാഗൺ ഓഫ് ബാർബറ്റോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതെ, നമ്മുടെ ഹോക്ക്മാൻ ഇപ്പൊ മാറി ബാർബറ്റോസിന്റെ അടിമയായി മാറിയിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും സംഭവിക്കുക, നമ്മുടെ ബ്രൂസ് വെയ്നും സൂപ്പർമാനും കൂടെ ഹാക്മാനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ബ്ലാക്ക് ആദത്തിനോട് ഫൈറ്റ് ചെയ്യാൻ നമ്മുടെ വണ്ടർ വുമൺ പറ്റുമോ? ബാർബറ്റോസിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? നോക്കാം നമുക്ക് അടുത്ത ഇഷ്യൂകളിൽ.